Sooji Gothambu വെച്ച് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. Welcome to Jewel Baby's World. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഉപ്പുമാവാണ് സൂജി ഗോതമ്പ് ഉപ്പുമാവ്. അപ്പോൾ അത് കുറേ പേർക്കെങ്കിലും അറിയാം, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ പിടിച്ചോ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയ പുതിയ വീഡിയോകൾക്കായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നല്ല സൂപ്പർ ആയിട്ടുള്ള സൂജി ഗോതമ്പ് ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് സൂജി ഗോതമ്പ്. ഇത് റേഷൻ കടയിൽ നിന്ന് ഇത്തവണ നമുക്ക് കിട്ടിയതില്ലേ ആ സൂജി ഗോതമ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിലിടാം. വെള്ളത്തിലിട്ടാലാണ് നല്ലതുപോലെ വെന്ത് വരുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിടുന്നുണ്ട്. 1.5 കപ്പ് സൂജി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് രാവിലെ എടുക്കാം. രാവിലെ നമുക്കത് കുറച്ചും കൂടെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ തന്നെ വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്ത് നമുക്ക് കുക്കറിലേക്കിടാം. അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ മാത്രം നിൽക്കാൻ പാകത്തിന് വെള്ളം മതി കേട്ടോ. ഒരു വിസിൽ തന്നെ ധാരാളമാണ്. നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഒരു വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് നിർത്താം. ഇനി അതൊന്ന് തണുക്കട്ടെ. ആ തണുക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയെടുക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, പച്ചമുളക് അരിഞ്ഞെടുക്കാം, പിന്നെ കറിവേപ്പിലയും കൂടി എടുത്തു വയ്ക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ സൂജി ഗോതമ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടാലാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെന്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം കുറവായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മണം ഉണ്ടാവും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 2 എണ്ണം, അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. സവാളയും മുളകും എല്ലാം അതിനകത്ത് നല്ലതുപോലെ മൂക്കുന്നതാണ് ഇതിൻ്റെ പാകം. ആ മൂക്കുന്നത് നല്ല കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് സൂജി ഗോതമ്പ് ഉപ്പുമാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് സൂജി ഗോതമ്പ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നല്ലതുപോലെ ഒന്ന് ഇളകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. എന്നാലും കുറച്ച് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂജി ഗോതമ്പ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് മേമ്പൊടിയായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു പ്രത്യേക സ്മെല്ലും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ ചിലരെല്ലാം ഇതിന് മുകളിലേക്ക് നട്ട്സും കിസ്മിസും എല്ലാം ഇടാറുണ്ട്. അങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിലർ വെജിറ്റബിൾസ് എക്സ്ട്രാ ചേർക്കാറുണ്ട്. ഇപ്പം ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂജി ഗോതമ്പ് ഉപ്പുമാവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് നമ്മൾ ആദ്യം സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റ് കൂടിയൊക്കെ വഴറ്റുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ ചേർത്ത് ഇത് സുഖമായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, കിടു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ. സൂജി ഗോതമ്പ് വെച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സംഭവം കിഡുവാണ്. സൂജി ഗോതമ്പ് ഉപ്പുമാവിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ല കിഡിലൻ റെസിപ്പീസുമായിട്ട് നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.